സർക്കാർ ജീവനക്കാരെ രണ്ടായി തരംതിരിക്കുന്ന പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കണമെന്ന് കെഇഎസ്എ 64ാമത് കാസർഗോഡ് ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. കാസർഗോഡ് മുനിസിപ്പൽ വനിതാ ഹാളിൽ വെച്ച് നടന്ന സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി പിഎ രാജീവ് ഉദ്ഘാടനം ചെയ്തു. This news brought to you by എബിസിയുടെ എല്ലാ ഷോറൂമുകളിലും ബിഗ് സ്ലാബ് ടൈലുകൾക്ക് വമ്പിച്ച വിലക്കുറവ്. ഇന്നു തന്നെ എബിസി സന്ദർശിച്ച് വിലക്കുറവ് അനുഭവിച്ചറിയൂ. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം എല്ലാ ശമ്പള പരിഷ്കരണങ്ങളും 9ാം ശമ്പള പരിഷ്കരണം മുതൽ, ഇതിപ്പോ 11ാണ്, 9ാം ശമ്പള പരിഷ്കരണം മുതൽ നമ്മൾ നേരിടുന്ന ഒരു വലിയ ദുരന്തം എന്ന് പറയുന്നത്, നമ്മളെക്കാൾ യോഗ്യത കുറഞ്ഞയാളുകൾ, ഇവിടെ കൃത്യമായിട്ട് പറയാമല്ലോ, യോഗ്യത കുറഞ്ഞയാളുകൾ, ക്ലർക്കുമാരെ പോലുള്ള ആളുകള് ആദ്യം അവർ നമ്മുടെ താഴെയായിരുന്നു, പിന്നീട് നമ്മോടൊപ്പമായി, പിന്നീട് നമ്മുടെ മുകളിലേക്ക് ചില ഘട്ടങ്ങളിൽ കടന്നു പോകുന്ന ഒരു കാഴ്ച വരുമ്പോഴാണ് 9ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ നമ്മൾ പറഞ്ഞത് ഇത് ശരിയല്ല. പ്രസിഡന്റ് ടി മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു. മുൻ സംസ്ഥാന പ്രസിഡന്റ് എച്ച് സിദ്ദിഖ് മുഖ്യപ്രഭാഷണം നടത്തി. എ കെ സജി, അരുൺ കിഷോർ, പി ഷിജു, അരവിന്ദാക്ഷൻ, ശിശുബാലൻ എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി പി കെ നാരായണൻ പ്രവർത്തന റിപ്പോർട്ടും വരവ് ചിലവ് കണക്കും അവതരിപ്പിച്ചു. സർവീസിൽ നിന്നും വിരമിച്ച എച്ച് സിദ്ദിഖ്, എ കെ സജി, ബാലകൃഷ്ണൻ, കെ ജയമോഹൻദാസ് എൻ പി, ദയാനന്ദ, മൊയ്തീൻകുട്ടി, ബേബി അഗസ്റ്റിൻ എന്നിവരെ ആദരിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി പി കെ നാരായണനെയും വൈസ് പ്രസിഡന്റായി അരവിന്ദാക്ഷൻ, ലീന ജോസ്, സത്യൻ എന്നിവരെയും, സെക്രട്ടറിയായി പി വി സുനിൽകുമാറിനെയും, ജോയിന്റ് സെക്രട്ടറിയായി ശരത് കുമാർ, രഞ്ജിത് കുമാർ, മനോജ് കുമാർ എന്നിവരെയും, ട്രഷററായി വിനോദ് കുമാറിനെയും, ഓഡിറ്ററായി പി യു രാമകൃഷ്ണനെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.